വൈവിധ്യമാർന്ന കൃഷിയിലൂടെ മികച്ച നേട്ടം സ്വന്തമാക്കുകയാണ് പത്തനംതിട്ട കൊടുമൻ പ്ലാന്റേഷൻ. റബ്ബറിന് ഇടവിളയായി ആരംഭിച്ച കൃഷിയിലൂടെ മികച്ച വരുമാനമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വിതരണ കേന്ദ്രങ്ങൾ വഴി വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഒരുപാടുണ്ട്. 20 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന റബ്ബർ മരങ്ങൾ, ഇതിനിടയിലായി പച്ചപുതച്ച് പരന്നുകിടക്കുന്ന വിവിധയിനം വിളയിനങ്ങൾ, കൊടുമൺ പ്ലാന്റേഷന്റെ വൈവിധ്യമാർന്ന കൃഷിരീതി ഒന്ന് കണ്ടറിയേണ്ടത് തന്നെ. വർഷം തോറും വിളയിനങ്ങൾ മാറി മാറി പരീക്ഷിക്കുന്ന കൃഷിരീതിയും ഇവിടെ മാത്രം. വ്യത്യസ്ത ഇനം ഫാഷൻ ഫ്രൂട്ട്, റംബൂട്ടാൻ, പൈനാപ്പിൾ തുടങ്ങി വിയറ്റ്നാം പ്ലാവ് വരെ ഇവിടെ കാണാം. ആദ്യമായാണ് പ്ലാവിനത്തിൽപ്പെട്ട വിള ഇവിടെ പരീക്ഷിക്കുന്നത്. വർഷത്തിൽ കൂടുതലായി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പലതരം കൃഷിരീതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട്, റംബൂട്ടാൻ, പൈനാപ്പിൾ, പിന്നെ ഇപ്പം നമ്മൾ വിയറ്റ്നാം സൂപ്പർ ഏളി എന്ന് പറയുന്ന പ്ലാവ്, പിന്നെ കുടംപുളി, ജാതി. റബ്ബർ മരങ്ങൾക്കിടയിൽ ഇടവിളയായി ആരംഭിച്ച കാപ്പി കൃഷിയാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. കേരളത്തിൽ നിലവിൽ വയനാടൻ മേഖലകളിലും മാത്രമാണ് ഇതിനു മുമ്പ് ഇത്തരമൊരു കൃഷിരീതി നടത്തി വന്നത്. നമ്മൾക്ക് റബ്ബറിൻ്റെ വരുമാനം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റബ്ബറിൽ നിന്ന് ഒരു അധിക വരുമാനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പോൾ റബ്ബർ ബോർഡും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കോഫി, കൊക്കോ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ ബേസിലാണ് കൊടുമൺ എസ്റ്റേറ്റിൽ 2 ഹെക്ടർ സ്ഥലത്ത് നമ്മളിപ്പോൾ കാപ്പി കൃഷി തുടങ്ങിയിരിക്കുന്നത്. അത് നന്നായി വിജയിച്ചു വരുന്നുണ്ട്. തദ്ദേശവാസികളുടെ സഹായത്തോടെ കൃഷി ചെയ്യുന്നതും അവർക്ക് കൃഷി ചെയ്യാൻ അവസരം നൽകുന്നതും പ്ലാന്റേഷന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 20 ഹെക്ടർ സ്ഥലത്ത് കർഷകർക്ക്, അതായത് കർഷകർക്ക് നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് കർഷകരിൽ നിന്നും നമ്മൾ ഫ്രൂട്ട് വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്ത് ബൈബാക്ക് സ്കീമിൽ ഫ്രൂട്ട് വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്തുകൊണ്ട് കർഷകരെ അത് പ്രൊമോട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതും ഈ RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട്, റംബൂട്ടാൻ തുടങ്ങിയ വിളയിനങ്ങളിലൂടെ 40 ലക്ഷത്തിലധികം രൂപ വാർഷിക വരുമാനം ലഭ്യമാകുന്നുണ്ടെന്ന് കർഷകരും പറയുന്നു. മികച്ച വരുമാനം ലഭിച്ചതോടെ കൃഷി പ്ലാന്റേഷന്റെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.